നമസ്കാരം ലേഖ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഗോൾഡൻ മിൽക്കാണ്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു ഗോൾഡൻ മിൽക്ക്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ പാനിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ലോ ഫാറ്റ് മിൽക്കാണ്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പാൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഇട്ട് തിളപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടിക്ക് ആയുർവേദത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഫാറ്റിനെ വളരെ പെട്ടെന്ന് തന്നെ ബേൺ ചെയ്ത് കളയാനുള്ള കഴിവ് മഞ്ഞപ്പൊടിക്കുണ്ട്. അതേപോലെ തന്നെ നന്നായിട്ട് ഡൈജഷൻ നടത്തുന്നതിനെ, ലിവറിൻ്റെ ഫംഗ്ഷനെ, ആർത്രൈറ്റിക് പെയിൻ ഇല്ലാതാക്കുന്നതിനെ, പീരീഡ് റെഗുലേറ്റ് ചെയ്യുന്നതിന്, നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കൺട്രോൾ ചെയ്യുന്നതിന്, അതുകൊണ്ട് തന്നെ PCOD വളരെയധികം നല്ലതാണ് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടിക്ക് ഈ മഞ്ഞ നിറം കൊടുക്കുന്നത് കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ കുർക്കുമിനകത്ത് ധാരാളം ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടൻസും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഈ കണ്ടൻസ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ വളരെ പെട്ടെന്ന് ബേൺ ചെയ്ത് കളയാനുള്ള കഴിവുള്ളത്. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്, ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡറാണ്, ചുക്കുപൊടി. നമ്മൾ ഇഞ്ചി ഉണക്കുന്നതല്ലേ ചുക്കുപൊടി എന്ന് പറയുന്നത്. ചുക്കുപൊടി നമ്മുടെ ഇതേപോലെ തന്നെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിനും അതേപോലെ ഫാറ്റിനെ ബേൺ ചെയ്ത് കളയുന്നതിനും വളരെയധികം നല്ലതാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. അപ്പം നമുക്കിതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ചിയ സീഡ്സ് ആണ്. അപ്പൊ ഞാനിവിടെ ചിയ സീഡ്സും എടുത്തു വെച്ചിട്ടുണ്ട്, കസ്കസും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് റെസിപ്പി ചിയ സീഡ്സിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ചിയ സീഡ്സ് എന്ന് പറയുന്നത് കസ്കസ് ആണോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ രണ്ടും രണ്ട് തന്നെയാണെന്ന്. ചിയ സീഡ്സ് അല്ല കസ്കസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് കാഴ്ചയിൽ ഏകദേശം അതിന്റെ ഷേപ്പിൽ മാത്രമേ ഉള്ള ഏകദേശം ഒരു സാമ്യമുള്ളത്. ചിയ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ഏറ്റവും പെട്ടെന്ന് ബേൺ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സൂപ്പർ ഫുഡാണ്. ഇതിനകത്ത് പാലിനകത്ത് അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കാൽസ്യം, അതേപോലെ തന്നെ ഓറഞ്ചിനകത്ത് അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി, പാലക്കിനകത്ത് അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയൺ, അതേപോലെ തന്നെ പഴത്തിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന് പകരം നമ്മൾ ചിയ സീഡ്സ് കഴിച്ചാൽ മതിയാവും. അതേപോലെ ചിയ സീഡ്സിലെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഒമേഗ3 ഒമേഗ6 അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ വളരെ പെട്ടെന്ന് ബേൺ ചെയ്ത് കളയാനുള്ള കഴിവ് ചിയ സീഡ്സിനുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള കഴിവ് ചിയ സീഡ്സിനുണ്ട്. കോളൻ ക്ലെൻസൻ ചെയ്യുന്നതിന്, നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് എല്ലാം ഡീടോക്സിഫൈ ചെയ്ത് കളയുന്നത്, ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള കഴിവ്, അതേപോലെ തന്നെ നല്ല ഉറക്കം കിട്ടുന്നതിനും ചിയ സീഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചിയ സീഡ്സ് കഴിക്കുന്നതുകൊണ്ട് നമുക്കൊരു ഫുൾനെസ് ഫീൽ ചെയ്യണം, വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ കസ്കസ് കഴിച്ചാലും വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ഈ ചിയ സീഡ്സും കസ്കസുമായിട്ടുള്ള സാമ്യം, ഗുണത്തിലുള്ള സാമ്യം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള കണ്ടൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ചിയ സീഡ്സിലാണ്, കസ്കസിലല്ല. അപ്പൊ ചിയ സീഡ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒന്ന് കുതിർന്ന് വരുമ്പോൾ കാണാൻ നമുക്ക് കസ്കസ് കുതിർന്ന് വരുന്നോണം തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് ഈ പലരും ചോദിക്കുന്നത് ചിയ സീഡ്സും കസ്കസും ഒന്ന് തന്നെയാണോ എന്ന്. ഒരിക്കലും അല്ല കേട്ടോ. മിക്ക ഹൈപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടും. ലുലു ഒക്കെ അടുത്തുള്ളവരാണെങ്കിൽ ഇത് ഓർഗാനിക് സെക്ഷനിലുണ്ട്. അതേപോലെ തന്നെ ആമസോണിൽ കിട്ടും. ആമസോണിലെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. കാര്യം ഇതൊന്ന് കുതിർന്നു വരണം നല്ലതായിട്ട്. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിയ സീഡ്സ് എല്ലാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. മധുരത്തിനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ശരിക്കും നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാവും. നമുക്ക് പിന്നെ എക്സ്ട്രാ ഫുഡ് എടുക്കേണ്ടി വരില്ല, ലഞ്ച് കഴിച്ചാൽ മതിയാവും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ കലോറി ചെല്ലുന്നത് നമുക്ക് തടയാൻ പറ്റും. അതേപോലെ തന്നെ ചിയാ സീഡ്സ് ഞാൻ പറഞ്ഞുവല്ലോ, പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ എല്ലാം ബേൺ ചെയ്ത് കളയുന്നതാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ചിയാ സീഡ്സിന് പകരമായിട്ട് കസ്കസ് ഇട്ടാൽ മതിയോ എന്ന്. കസ്കസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് കിട്ടും. പക്ഷെ അമിത വണ്ണം ഉള്ളവർക്ക് ആ ഫാറ്റ് ബേൺ ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിയാ സീഡ്സ് തന്നെ നിങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.